നമസ്കാരം മുതലാളി. നമസ്കാരം. 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 ശുക്ലാം പരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ തിർമൽ ദേവാ ഗൺപത് രക്ഷിക്കണേ ദേവാ ആജിജം ഗാറു മേൽക്കാ ദൈവമേ എന്ന് കച്ചവടം കിട്ടണേ. തിർമൽ ദേവാ ഹലോ വെങ്കടേശ് ഉറപ്പായി സ്വർണത്തിന് മാർക്കറ്റ് എങ്ങനെയുണ്ട്? 15 കൂടിയോ? കൊള്ളാം കൊള്ളാം. തനിക്ക് സുഖമാണോ? നമ്മളുടെ ഡയബറ്റിക് കംപ്ലൈന്റ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. സ്വർണത്തിന് വില കയറുന്നുണ്ടെങ്കിലും പണ്ടാരം എന്റെ ഷുഗറിന്റെ അളവ് കുറയുന്നില്ല. ശരി ശരി, നാളെ വിളിക്കാം. അറേ ശ്രീനിവാസ, സ്വർണത്തിന് വില 15 രൂപ കൂടി. അപ്പൊ 2018. ശരി ശരി. ശ്രീനിവാസ, ആ എളുപുണ്ണ തറഹന്റെ കല്യാണ ഓർഡർ ശരിയായോ? ഇല്ലാനത്തേക്ക് പണിയായില്ല. എന്താണിത്? നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓർഡർ അല്ലേ? സുബ്രഹ്മണ്യം ദിവാകരനും ലീവാണല്ലോ. സുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. കണ്ടാർ, കഴിഞ്ഞ മാസല്ലേ അവന്റെ ഭാര്യ ഡെലിവറി ആയത്? അത് അവന്റെ ഭാര്യയല്ല, വാസുദേവന്റെ ഭാര്യയാണ്. ശരി ശരി, ആരുടെ ഭാര്യയായിരുന്നാലും പ്രസവങ്ങൾ നടക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. പണ്ടാർ, ട്രാവലേ പിരിവാണോ? പോകാൻ പറ. പിരിവാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ വരാൻ പറ. ആരാണോ എന്താണോ നമ്മളുടെ പാട്. സ്വർണക്കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുതലാളി, ആളുകൾ പോകും വരും. ഇതാണ് എന്ത് വേണം? ഒരു ജോലി. അപ്പുറം തന്നെ സഹായക്കട, ഈ സ്വർണക്കടയാണ് ജൂവലറീസ്. മനസ്സിലായോ തനിക്ക്? എനിക്ക് സ്വർണപ്പണി അറിയാം. സ്വർണപ്പണി അറിയാമെന്നോ? നോക്കിയിട്ട് തോന്നുന്നുണ്ടല്ലോ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അറി ശ്രീനിവാസൻ, രണ്ടുപേർ ലീവ് ഉണ്ടല്ലോ, കുറച്ച് ദിവസത്തേക്ക് ഇവൻ അവിടെ വെച്ചാലോ? ശരി മുതലാളി. എന്താണ് നിന്റെ പേര്? ഉണ്ണി. ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. പേരൊക്കെ കൊള്ളാം, നല്ല പണിയായിരിക്കണം. എവിടെയാണ് നിന്റെ സ്ഥലം? തൃത്താല. തൃത്താല, അതും കൊള്ളാം. നിനക്ക് ഞാൻ ജോലി തറന്നു. ഒരു കണ്ടീഷൻ, സത്യസന്ധമായി ജോലി എടുക്കണം. സ്വർണമാണ് ഞാൻ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ തോന്നും, അടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കട അടപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ശമ്പളത്തിന്റെ കാര്യമെല്ലാം മാനേജർ സംസാരിക്കും. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ വീടുണ്ട്. അതും നല്ലത്. ശ്രീനിവാസൻ, ഇവനെ കൊണ്ടുപോയി ജോലിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. വരൂ വരൂ വരൂ. നീക്കൂ നീക്കൂ. വരൂ വരൂ. അവന്മാർ യൂണിയനിൽ ചേരണം, കൊടി പിടിക്കണം എന്നൊക്കെ പറയും. ചേരരുത്. ചേർന്നു എന്നറിഞ്ഞാൽ അന്ന് നീ പുറത്ത്. ചെല്ലു. വരൂ. നിങ്ങളുടെ സാധനം എടുത്തോളൂ. വരൂ വരൂ. ഒരു ബീഡി കത്തിക്കാൻ രണ്ട് തീപ്പെട്ടിയാവുന്ന തോന്നുന്നു. ഒരു മുണഞ്ഞ ബീഡി. ഇതാ തീപ്പെട്ടി. അല്ല, മറ്റേ കാര്യം എന്തായിരുന്നു? പണി എന്നുണ്ടല്ലേ, ബാക്കിയുള്ളവർക്ക് നീ പണി അറിഞ്ഞൂടോ? താനിങ്ങനെ രാവിലെ പോയ കുഞ്ഞി പിടിച്ചൊന്നും പണിതാലേ, ബാക്കിയുള്ളവർക്ക് അതിന്റെ കേട്. പുത്തനെത്തി പെരപ്പുറം അടിക്കാന്ന് പറഞ്ഞല്ലേ, പണിയട്ടെ, കുറെ കഴിയുമ്പോ മാറും. അപ്പഴേ നാളെ യൂണിയനിൽ ചേർന്നോളണം. എന്തിനാടോ ചോദിക്കുന്നത്? നാളെ രസീത് എഴുതി കൊടുത്ത് കാശ് വാങ്ങിക്ക്. അതാ അതിന്റെ ശരി. ഉള്ളി പാവക്കജൂത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം തറി പോലും കൊടുക്കരുതെന്നാ. ഇന്നെ ബലിച്ചു പരി തിന്ന സത്തു പോകും. പണ്ടാറം സത്തു പോട്ടം.
ഒരു ജിലേബി തിക്കുവേ, എന്നാ ഒരു ലഡു തിക്കുവേ. ലഡുന്ന് മധുരം കുറവുണ്ട് കണ്ണ. ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്ത് പോകും കണ്ണ. നീ സത്ത് പോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടില്ലേ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് തിന്ന് പിടിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണ. പാവക്കാ ജ്യൂസ് കുടിക്ക്. തിർമൽ ദേവ എന്തുകെപ്പാണ് പണ്ടാർ. ആറോ വന്നിരിക്കണു, പോയി നോക്ക. ഓച്ചഞ്ചോയ് ഓച്ചഞ്ചോയ്. സർക്കിളാണ്, ഇരിക്കാൻ പറഞ്ഞു. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. തിർമൽ ദേവ എന്തൊരു ബലം പണ്ടാറ. മാറു മാറു. ഗുഡ് മോർണിംഗ് മെനോൺ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി, മെനോൺ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ട കി വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മെനോൺ സാറെ വിശേഷങ്ങൾ? ഞാൻ അടേ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മെനോൺ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ചു ദിവസമായില്ലേ. ഇരിക്കട്ടെ. എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഇപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത് നല്ലത്. ആ അദ്ദേഹം ഗൃഹപർണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ദേവളുണ്ടല്ലോ ദമയന്തി, ഇവളെ നാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം നാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹപർണം സെറിയല്ലേ. അറു ശ്രീനിവാസൻ, നന്നായിട്ടുണ്ട്. നല്ല ഡിസൈൻ, നല്ല പണി. അവർ രാവിലെ വന്നാൽ മുല്ല പോലും പോകാതെ ഒരേ പണിയാണ്. അത് പാടില്ല, അവനോട് മുള്ളാൻ പറയണം. മൂത്രമൊഴിക്കേണ്ട സമയത്ത് മൂത്രമൊഴിച്ചില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രം ഒന്ന് നിറയും. അങ്ങനെയാണ് കിഡ്നി ട്രബിളും സ്റ്റോണും ഒക്കെ ഉണ്ടാകുന്നത് പണ്ടാറം. എന്നാലും നല്ല പയ്യൻ. അവന് വിളിക്കൂ, ഞാൻ എന്റെ കോംപ്ലിമെന്റ്സ് കൊടുക്കട്ടെ. എന്താണ് ഈ ഉണ്ണി കൊള്ളാമെങ്കിൽ എപ്പോഴും ലീവ് എടുക്കണ പണ്ടാറുണ്ടല്ലോ സുബ്രഹ്മണ്യം, അവനെ തട്ടിക്കളയാം. ശരി ശരി. നന്നായിട്ടുണ്ട്, നല്ല ഫാഷൻ, നല്ല പൊളിമ. നിനക്ക് പണികളല്ലാതെ വേറെ ഒന്നിനും ശ്രദ്ധയില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. ഇതെങ്ങനെയുണ്ട് ശ്രീനിവാസ? പിന്നെ ഉണ്ണി, നീ മുള്ളാതിരുന്ന് പണിയരുത്. കിഡ്നി പോകും, കിഡ്നി പോകും. അറ നിർമ്മവും, നീ ഇതുവരെ എവിടെയായിരുന്നു? ഇവിടെ കടയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. ഉണ്ണി ഇവന്റെ മകനാണ്, മൈ സൺ നിർമ്മൽ കുമാർ. അരെ നിർമ്മൽ, ഇത് ഉണ്ണി, നമ്മളുടെ കടയിലെ പുതിയ പണിക്കാരനാണ്. ഉണ്ണി പോരുന്ന് പണിതോളൂ. അരെ നിർമ്മൽ ഇരിക്കൂ, നീ ഇതങ്ങോട്ട് പോകുന്നു. റോക്കറ്റ് വിടും പോലെ ഇങ്ങോട്ട് വരും, സ്പുട്നിക് വിടും പോലെ അങ്ങോട്ട് പോകും. എന്താണ് ഇത്? ഞാൻ ചത്തു പോയാൽ ഈ കട നടത്തേണ്ട നീയാ. പപ്പ ഇപ്പോഴൊന്നും ചാവില്ല. നീ ആറാ ബ്രഹ്മാവോ പണ്ടാറം? ഇപ്പോൾ നമ്മൾക്ക് ഷുഗർ. നാ ഡോക്ടർ പറയും പ്രഷർ ഉണ്ട്, ബി പി ഉണ്ട് എന്നൊക്കെ. എപ്പോഴാണ് ഇടിപെട്ട് പോലെ ശാകുന്നതെന്ന് അറിയില്ല. നീ പോയി ശ്രീനിവാസനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കൂ കണ്ണ. എനിക്ക് ഒന്ന് ലൈബ്രറി വരെ പോണം. നല്ലത്, പഠിച്ച് നല്ല വിവരം വെക്കണം. പക്ഷെ നീ ഇതുവരെ ഒന്നും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ബപ്പ വീഡിയോ ലൈബ്രറി പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വീഡിയോ തീർന്നു ദേവാ, ഇതാണ് നീ ഒന്നും പഠിക്കാത്തത്. ഞാൻ ഇന്ന് തന്നെ ആ വീഡിയോ അവിടെ നിർത്തും. മാറ്റം അറിയിക്കണ്ണ, നീ കരയണ്ട. ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുപോകാറ്? എല്ലാം നിനക്ക് തന്നെ. നീ നല്ല നല്ല വീഡിയോ പുറാണ പടങ്ങൾ കാണൂ. നീക്കു നീക്കു, നിനക്ക് രൂപ വല്ലതും വേണോ? കാസറ്റ് എടുത്ത് വരുന്ന ബക്ക് ഉടുപ്പി ബ്രാഹ്മിൻസ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും രണ്ട് ലഡുവും തിന്നോ. നാ ചെല്ലു ചെല്ലു.
ഐ സൺ അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ വെങ്കടേശ്വര പൈ, ദമയന്തിയാണോ? ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കണ്ണാ? പക്കപടിയും ആറുറൂട്ട് ബിസ്ക്കറ്റും കഴിച്ചാ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്.